സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്ഡൌണിനെ തുടർന്ന് രണ്ടര മാസമായി പൂട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുവാനും സർക്കാരും ആരോഗ്യവകുപ്പും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും പരിമിതമായ രീതിയിൽ പുനരാരംഭിക്കണമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ വടകര താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വടകര താലൂക്കിൽ മാത്രം 36 ഡ്രൈവിംഗ് സ്കൂളുകളും 2000 തൊഴിലാളികളുമുണ്ട്. നിലവിൽ ക്ഷേമനിധി ഇല്ലാത്തതിനാൽ ആ രീതിയിലുള്ളതും സർക്കാരിൽ നിന്ന് മറ്റ് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. വാട്സപ്പ് മുഖേന നടന്ന യോഗത്തിൽ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുധീർ ബാബു, സതീശൻ, ശ്രീനിവാസൻ, മൂസ, ബാലാമണി, രാധാകൃഷ്ണൻ, സ്മിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് 2 മാസമായെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം 10 മാർച്ച് ശരിക്കും ലോക്ക്ഡൗണിലായതാണ്. അതിനുശേഷം ഡ്രൈവിംഗ് പഠനമോ ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസുകളോ പ്രവർത്തിക്കുന്നില്ല. വടകര താലൂക്കിൽ മാത്രം 36 ഡ്രൈവിംഗ് സ്കൂളും അതിനോടനുബന്ധമായി ജോലി ചെയ്യുന്ന 250 തൊഴിലാളികളുമുണ്ട്. ഈ കുടുംബങ്ങൾ മുഴുവൻ ഈ 2.5 മാസമായി മുഴുപട്ടിണിയിലാണ്.